എന്താണ് അടിമത്തം കൊണ്ട് ഉദ്ദേശിച്ചത്? ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ ആങ്കോച്ചാനും പെങ്കോച്ചാനും ലോക്കായി പോകും, ഭാര്യമാരെ പേടിയാണ്, അല്ലെങ്കിൽ ഭർത്താക്കന്മാരോട് പെർമിഷൻ കഴിക്കണം, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. അതിന് അടിമത്തം എന്നല്ല, അതിന് കമ്മിറ്റ്മെന്റ് എന്നല്ലേ പറയണ്ട. എന്നാലിപ്പോ നമ്മളിപ്പോ ഒരു കല്യാണം ഇപ്പൊ റിലേഷൻഷിപ്പിൽ നമുക്ക് കമ്മിറ്റ്മെന്റ് ആവുമെങ്കിലും സംഭവങ്ങളൊക്കെ പരസ്പരം നിങ്ങൾ അച്ഛനോടും അമ്മയോടും പെർമിഷൻ ചോദിക്കും, അതേപോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ അച്ഛനോടും അമ്മയോടും ഒരു ഇന്ന സ്ഥലത്ത് പോവാണ് അല്ലെങ്കിൽ അവിടെ ഇത് ചെയ്തോട്ടെ ചോദിക്കണത് അത് അടിമത്തമാണ്. ഫാമിലി അല്ലേ അത്, കല്യാണം കഴിക്കുന്നതിന് ഒരു ഫാമിലിന്റെ അങ്ങനെയുള്ള ഇന്ത്യൻ ആ ഒരു കൾച്ചർ വെച്ചിട്ട് ഫാമിലി ആണല്ലോ. അപ്പൊ അവരോട് ചോദിക്കുന്ന നല്ലവരും അല്ലെങ്കിൽ പറയുന്ന നല്ലവരും അല്ലേ, കമ്മിറ്റ്മെന്റ് പോലെ കണ്ട പോലെ അച്ഛനോടും അമ്മയോടും പറയുന്ന പോലെ വിചാരിച്ച പോലെ ഇപ്പൊ ബ്രദർ ആണ് സിസ്റ്റർ ആണെങ്കിലും പറഞ്ഞിട്ടല്ലേ പോണേ. അതേപോലെ എന്തുകൊണ്ട് കാണുന്നില്ല ഒരു വിവാഹത്തെ, അതൊരു അടിമത്തം പോലെ എന്തിനാണ് കാണുന്നത്? അങ്ങനെ അച്ഛൻ്റെ അമ്മയുടെ അടിമയല്ലേ മക്കളും, അങ്ങനെ നിങ്ങളുടെ ലോജിക്ക് വെച്ച് ചോദിക്കുകയാണെങ്കിൽ അല്ല.